ഈ ബിഗ് ബോസ് സീസൺ 4 ഇതെന്ത് പറ്റി? ഞങ്ങൾ വിചാരിച്ച ഒരു ബിഗ് ബോസ് അല്ല ഈ ബിഗ് ബോസ്. ഞങ്ങൾ വിചാരിച്ചവരൊക്കെ ഇപ്പോൾ പുറത്താണ്. ആരാണോ ഫൈനൽ 5 എത്തുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്, പ്രത്യേകിച്ച് പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നത്, അത് നടന്നില്ല. റോബിൻ, ജാസ്മിൻ, ഇപ്പോ ദേ അഖിലും, ഇവർ മൂന്ന് കൂടി പുറത്തായപ്പോൾ എന്തായിരിക്കും ബിഗ് ബോസിൻ്റെ അവസ്ഥയെന്ന് വളരെ ഈസിയായി ഇപ്പോൾ പറയാൻ സാധിക്കും എന്നുള്ളതാണ്. വല്ലാത്തൊരു ഗെയിമിലേക്കാണ് ഇത് പോയി പോകുന്നത്. കുറച്ചുപേർ അവരുടെ ഇഷ്ടത്തിനിറങ്ങിപ്പോയി, കുറച്ചുപേരെ ബിഗ് ബോസ് തന്നെ പുറത്താക്കി. ഇനി നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ടോപ്പ് 5 എത്താൻ സാധ്യതയുണ്ടായിരുന്ന അഖിലും കൂടി പുറത്തായിരിക്കുന്നു. ഇനിയുള്ളത് വെറും 8 മാത്രം. ലക്ഷ്മിപ്രിയ, സൂരജ്, ധന്യ മേരി വർഗീസ്, വിനയ്, റിയാസ്, ബ്ലസ്ലി, റോൺസൺ, ഇത്രയും പേരെ വെച്ചിട്ട് വേണം ഇനി ഷോ മുന്നോട്ട് പോകാൻ. അതിൻ്റെ ഫൈനൽ 5 എത്താൻ അടുത്തിരിക്കുന്നു. അപ്പോൾ എത്ര രസകരമായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും ബഹളം വെക്കുന്ന കണ്ടസ്റ്റൻസ് കുറവാണ്. പിന്നീട് എല്ലാവരും അവരുടെ നിലനിൽപ്പിനെ നോക്കുന്നവരാണ്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി എടുത്ത് പറയാനുള്ളത് സേഫ് ഗെയിം കളിക്കുന്നവരാണ് അധികവും. റോൺസൺ ആണെങ്കിലും ധന്യയാണെങ്കിലും സൂരജ് ആണെങ്കിലും ലക്ഷ്മിപ്രിയയും ദിൽഷയും ബ്ലസ്ലിയും പലപ്പോഴും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട്. പക്ഷേ ബ്ലസ്ലി പോലും കഴിഞ്ഞ ദിവസം താൻ പിന്നോട്ട് പോകുന്നു, ഇനിയിപ്പോൾ തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, തനിക്ക് തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ പ്രതികരിക്കുകയുണ്ടായി. പക്ഷേ എത്രത്തോളം ഗെയിമിലെ സൂരജൊക്കെ ആപ്റ്റായിരിക്കും എന്നുള്ളൊരു ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട്. റോൺസൺ പലപ്പോഴും ആക്റ്റീവ് ആവാതെ പിറകോട്ട് മാത്രം മാറി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ബിഗ് ബോസ് ഷോ എന്നാൽ അവിടെ നടക്കുന്ന സംഭവങ്ങളെ ക്രോഡീകരിച്ചതിന് ശേഷം വല്ലാതെ പ്രതികരിച്ച് ഇറിറ്റേറ്റഡ് ആയി സ്വയം ഫ്രസ്ട്രേറ്റഡ് ആയി പുറത്തു പോകുന്നൊരു അവസരമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഈ ബിഗ് ബോസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കും 100 കുറച്ചുപേരെ പൂട്ടിയിട്ടതിന് ശേഷം യാതൊരു തരത്തിലുള്ള ഈ പറയുന്നത് പോലെ മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതിരിക്കുമ്പോൾ തന്നെ അവരുടെ മാനസിക നില തകരാറിലാവുകയും അതുമാത്രമല്ല അവരുടെ മനസ്സിനെ വല്ലാണ്ട് പിടിച്ചു നിർത്താൻ കഴിയാതെ അവർ ദേഷ്യപ്പെടുകയും വാശി പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതാണ് ബിഗ് ബോസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത്. എന്തായാലും വരും ദിവസം ഈ ഷോ ഗംഭീരമായ കളറായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ അവരുടെ മാനസിക നിലയെ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തെ ഏറ്റവും കൂടുതൽ കൂട്ടുന്ന രീതിയിലുള്ള ടാസ്കുകളായിരിക്കും ബിഗ് ബോസ് നൽകുക. അവിടെ നിന്ന് അവർക്ക് വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആകേണ്ടി വരും. പ്രത്യേകിച്ച് ഇപ്പോൾ ഇരിക്കുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ ഷോയിലുള്ളവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള മാനസിക അടുപ്പങ്ങളും കുറവാണ്. ഇഴയടുപ്പം കൂടുതലുള്ളവരൊക്കെ പുറത്തായിരിക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഷോ അടിപൊളിയാകും എന്നുള്ളത് തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പ്രേക്ഷകർ സീസൺ 1 ശേഷം പ്രതീക്ഷിക്കുന്ന ഒരു വലിയ കാര്യമാണ് സീസൺ 4 ഗ്രാൻഡ് ഫിനാലെ. എന്തായാലും അത് നമുക്ക് കാത്തിരിക്കാം.